നമസ്കാരം, ഇത് ഭാരത്ലെ. കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. രാജ്യവ്യാപകമായി അഗ്നിപഥിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ ട്രെയിനുകൾ കത്തിക്കുകയും റെയിൽവേ സ്റ്റേഷനുകൾ മറ്റും അടിച്ചു തകർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യത്ത് ഇത്രയും ശക്തമായി അഗ്നിപഥിനെതിരെ പ്രതിഷേധിക്കാനുള്ള കാരണം എന്താണ്? രാജ്യത്തെ യുവാക്കളെ രാജ്യത്തിന്റെ സായുധ സേനകളിൽ നിയമിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സൈന്യത്തിൽ ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിച്ഛായയെ തന്നെ മാറ്റിമറിക്കുന്ന അഗ്നിപഥ് റിക്രൂട്ട്മെന്റിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു ആദ്യം അവസരം നൽകിയിരുന്നത്. എന്നാൽ നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുകയാണിപ്പോൾ. നിയമനത്തിന്റെ പ്രായപരിധി 23 വയസ്സിലേക്ക് ഉയർത്തുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇളവ് ഈ വർഷത്തേക്ക് മാത്രമാണെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വർഷമായി റിക്രൂട്ട്മെന്റ് നടക്കാത്ത സാഹചര്യത്തിലാണ് ഒറ്റത്തവണ ഇളവ് നൽകുന്നതെന്നും കേന്ദ്രം വിശദീകരിക്കുന്നുണ്ട്. പദ്ധതിയെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും മുൻവർഷത്തേക്കാൾ 3 ഇരട്ടി നിയമനം നടത്തുമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുന്നത്. യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകുമെന്ന പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ പ്രതിവർഷം 46,000 യുവാക്കളെ കര, നാവിക, വ്യോമ സേനകളിലേക്ക് പദ്ധതി പ്രകാരം നിയമിക്കും. 3,000 പേരെയാണ് നേവിയിലേക്ക് നിയമിക്കുക. 4 വർഷമായിരിക്കും സേവന കാലാവധി. അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് വഴി നിയമിതരാവുന്ന സേനാംഗങ്ങൾ അഗ്നിവീർ എന്നറിയപ്പെടും. 6 മാസത്തെ പരിശീലനത്തിന് ശേഷം വിവിധ മേഖലകളിൽ നിയമിതരാവുന്ന ഇവരിൽ മികവ് പുലർത്തുന്ന 25% പേരെ 15 വർഷത്തേക്ക് നിയമിക്കും. ബാക്കി 75% പേർക്ക് 11.71 ലക്ഷം രൂപ എക്സിറ്റ് പാക്കേജും നൽകും. ഇവർക്ക് പിരിഞ്ഞുപോയ സാധാരണ ജോലികളിൽ പ്രവേശിക്കാം. പുതിയ ജോലി കണ്ടെത്താൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും സഹായവും ഉണ്ടാകും. പരിശീലനം ലഭിച്ച് ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചതായും നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അഗ്നിവീരന്മാർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഉതകും വിധം ഡിപ്ലോമയോ ക്രെഡിറ്റോ നൽകും. അതേസമയം 25% എന്നത് ഉയരുമെന്നും അധികൃതർ പറയുന്നുണ്ട്. കാരണം പുതിയ ഷിപ്പ് വരുമ്പോഴോ ഓഫീസർമാർ വിരമിക്കുമ്പോഴോ സ്ഥിര നിയമനവും ഉണ്ടാകാം. തുടക്കത്തിൽ വാർഷിക പാക്കേജ് 4.76 ലക്ഷം രൂപയായിരിക്കും. ഇത് സേവനം അവസാനിക്കുമ്പോൾ 6.92 ലക്ഷമായി ഉയരും. 30,000-40,000 രൂപയ്ക്കും ഇടയിലായിരിക്കും മാസശമ്പളം. ഒപ്പം അലവൻസുകളും നോൺ കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. ഗ്രാറ്റുവിറ്റി പെൻഷൻ ഉണ്ടായിരിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 4 വർഷത്തിന് ശേഷം പിരിയുമ്പോൾ PFന് സമാനമായ സാമൂഹിക സുരക്ഷാ പദ്ധതി സേവാനിധി പാക്കേജ് എന്ന പേരിൽ 11.7 ലക്ഷം രൂപ നൽകും. എന്നാൽ ഈ തുകയ്ക്ക് ആദായ നികുതി അടക്കേണ്ടതില്ല. സേവനത്തിനിടെ സൈനികൻ മരിച്ചാൽ 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സഹായം കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. പ്രീമിയം ഈടാക്കാതെയാണ് ഈ പരിരക്ഷം ലഭിക്കുന്നത്. സർവീസുമായി ബന്ധപ്പെട്ട് 44 ലക്ഷം രൂപ കൂടി കുടുംബത്തിന് ലഭിക്കും. സേവാനിധിയിലെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ 1 കോടിയിലേറെ രൂപ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും. ഇതോടൊപ്പം സേവനം നടത്താൻ കഴിയാതെ പോയ കാലയളവിലെ മുഴുവൻ ശമ്പളവും നൽകും. സേവനത്തിനിടയിൽ അത്യാഹിതമുണ്ടായി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ മെഡിക്കൽ അധികൃതരുടെ ശുപാർശ പ്രകാരം ശാരീരിക പ്രശ്നങ്ങൾ അനുസരിച്ച് നഷ്ടപരിഹാരം നൽകും. 50% ശാരീരിക പ്രശ്നങ്ങൾക്ക് 15 ലക്ഷം രൂപയും 75% 25 ലക്ഷം രൂപയും 100% ശാരീരിക പ്രശ്നങ്ങൾക്ക് 44 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത്.